പ്രീമിയർ ലീഗിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടി മാത്രമല്ല റെലഗേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയും നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ടോപ്പ് സിക്സ് ടീമുകളും കനത്ത വെല്ലുവിളി തന്നെ ഇത്തവണ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാന കാര്യം, ഇന്നലെ വരെ ഒരു കിരീടത്തിനായിട്ട് ബഹുദൂരം മുന്നിലുണ്ടായിരുന്ന ആഴ്സണൽ ചെൽസിയെ തോപ്പിച്ചു കൊണ്ടുവന്ന സിറ്റി ആഴ്സണലിന് ഒരു വലിയ വെല്ലുവിളി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരാഴ്ചത്തെ പ്രീമിയർ ലീഗ് വിശേഷങ്ങളാണ് ഇന്നോട് EXG ടോക്സ് ചർച്ച ചെയ്യുന്നത്. ചേട്ടാ, ഇപ്പൊ പ്രീമിയർ ലീഗ് ഇപ്രാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നടക്കണ്ടല്ലേ? നമ്മളെല്ലാരും വിചാരിച്ചു ആഴ്സണൽ അനായാസം കപ്പടിക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് ചെൽസിയെ ഒറ്റ ഗോളിന് മറികടന്ന് സിറ്റി അവർക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് വന്നിരിക്കുകയാണല്ലേ. അതെ അതെ, ശരിക്കും ഒരു മാരത്തൺ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ആഴ്സണലിന്റെ ആ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു റൺ ഉണ്ടായിരുന്നല്ലോ, പോയിന്റ് വ്യത്യാസം വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ക്ലോസ് ആയി തുടങ്ങി, ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ നിർണായകമാണ്. 7 പോയിന്റ് വ്യത്യാസം ഉണ്ടായതാണ്, ഇപ്പൊ 5 പോയിന്റിന്റെ വ്യത്യാസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ ഒന്നും നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ടോപ്പ് 6 ക്ലബുകൾക്ക് ഒരിക്കലും ഒരു വലിയ എന്താ പറയുക ഒരു ഷുവർട്ടി ഒന്നും ഒരു കാര്യത്തിലും ഇല്ല. ഇപ്പൊ നമുക്കറിയില്ല, ടോപ്പ് 10 എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ സീസണിൽ സ്ഥാനക്കയറ്റം കിട്ടിയ ഫുൾഹാം ഇപ്പൊ നിലവിൽ 7-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ലിവർപൂളും ഫുൾഹാം 28 പോയിന്റുമായിട്ട് ഒരേ പോയിന്റ്. ലിവർപൂളിന് ഒരു അനുകൂലം എന്ന് പറഞ്ഞ ഒരു മത്സരം കുറവേ ലിവർപൂൾ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും വളരെ എനർജറ്റിക് ആയ ഒരു പെർഫോമൻസ് ആണ് എല്ലാ ടീമുകളിൽ നിന്നും. പിന്നെ ബ്രെൻഫോർഡ് ആണെങ്കിലും ബ്രൈറ്റൺ ആണെങ്കിലും, ബ്രെൻഫോർഡ് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ 13-ാം സ്ഥാനത്തായിരുന്നു. അവർ വർഷങ്ങൾക്ക് ശേഷം 1947 ശേഷമാണ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വന്നത് കഴിഞ്ഞ സീസണിൽ. അപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ തോമസ് ഫ്രാങ്ക് പരിശീലിപ്പിക്കുന്ന ടീം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഈ സീസണിലാണെങ്കിൽ അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് 6 ക്ലബുകൾക്കെതിരെ കളിച്ചപ്പോൾ ആർസെനലിനോട് മാത്രമേ അവർ പരാജയപ്പെടും. അതെന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ലിവർപൂളിനെ 3-1 തോൽപ്പിച്ചാണ് ബ്രെൻഫോർഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് മത്സരം നിൽക്കുന്നത്. അത് മാത്രമല്ല, ബ്രെൻഫോർഡ്, ബ്രൈറ്റൺ, ന്യൂകാസ്റ്റിൽ ഈ 3 ടീമുകളാണ് ഇത്തവണ പ്രീമിയർ ലീഗിന്റെ വിധിയെ മൊത്തം മാറ്റി എഴുതിയിരിക്കുന്നത്. അതെ അതെ, ഡൈനാമിക്സ് മൊത്തം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രെൻഫോർഡ് ആണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചിരുന്നു 2-1, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അവർ 4-0 പരാജയപ്പെടുത്തി, പിന്നെ ചെൽസി ആയിട്ട് ഡ്രോ ആയിരുന്നു, ടോട്ടൻഹാം ആയിട്ട് വളരെ നല്ലൊരു ഫൈറ്റിൽ ഡ്രോ പിടിക്കുകയുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂകാസ്റ്റിൽ ആണെങ്കിൽ അറിയാലോ, ന്യൂകാസ്റ്റില് ഇപ്പം 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവസാന മത്സരത്തിൽ ആഴ്സണലിനായിട്ട് 0-0 സമനിലയിൽ തളച്ചു. അതായത് ആഴ്സണലിനെ അറിയില്ല, ആഴ്സണൽ എത്ര നല്ല രീതിയിലാണ് ഈ സീസണിൽ കളിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ന്യൂകാസ്റ്റിൽ അവരെ ശരിക്കും കൂട്ടി കൃത്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂകാസ്റ്റിൽ ഇപ്പൊ സൂചിപ്പിച്ച പോലെ ന്യൂകാസ്റ്റിൽ, ബ്രൈറ്റൺ, ബ്രെൻഫോർഡ് ഈ 3 ടീമുകളും, പിന്നെ അതിനൊപ്പം ഫുൾഹാമും കൂടെ ചേരുമ്പോൾ ശരിക്കും ആരൊക്കെ ചാമ്പ്യൻസ് ലീഗ് ബെർത്ത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ മൊത്തം മാറി മറിയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചെൽസി 10-ാം സ്ഥാനത്ത്. ചെൽസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോപ്പ് 4 എത്താനും റെലഗേറ്റ് ആവാനും ആ രണ്ടും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും 10 പോയിന്റാണ്. ഒരു 10 പോയിന്റ് നേടിയാൽ ടോപ്പ് 4 ഇപ്പോഴത്തെ നിലയിലെ പോയിന്റ് നിലയിലേക്ക് എത്തും. ഒരു 10 പോയിന്റ് കുറയുകയാണെങ്കിൽ റെലഗേറ്റിന്റെ ആ ലെവലിലേക്ക് എത്തും. കൃത്യൊരു നടുക്കാണ് ഇപ്പൊ മിഡ് ടേബിൾ, 10-ാം സ്ഥാനത്താണ് ചെൽസി നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ആസ്റ്റൺ വില്ല ആണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഉനൈ എമറി പരിശീലകനായതിന് ശേഷം ആസ്റ്റൺ വില്ല ഇവരെ തോൽപ്പിച്ചു, ടോട്ടൻഹാമിനെ തോൽപ്പിച്ചു. അപ്പം അങ്ങനെ അവരും ഒരു നല്ല രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചെൽസിക്ക് ഇനി എന്തായാലും ഒരു ചാമ്പ്യൻസ് ലീഗ് ബെർത്തിനുള്ള സാധ്യത കുറവായിട്ടാണ്. അതാണ് എനിക്കും തോന്നുന്നു. കാരണം ഇപ്പൊ ഗ്രഹാം പോട്ടറിന്, ഇപ്പൊ പോട്ടർ വന്നത് ബ്രൈറ്റണിൽ നിന്നാണ് നമുക്കറിയാം. അപ്പൊ ബ്രൈറ്റൺ നിലവിൽ 8-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ പോട്ടറിന് പുതുതായി ചുമതലയേറ്റ ചെൽസി 10-ാം സ്ഥാനം. അതെ, പോട്ടർ വന്ന സമയത്തൊക്കെ ചെൽസി നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറെ പരിക്കുകൾ പറ്റിയിരുന്നു, ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. നമുക്കറിയാം സീസൺ തുടക്കം മുതലേ കാൻഡേ ഒന്നും ടീമിലില്ല, അതിനുശേഷം പുലിസിച്ചിന് നഷ്ടമായി, ഇപ്പൊ മൗണ്ടിന് നഷ്ടമായി, അങ്ങനെ ഒരുപാട് പേരെ നഷ്ടമായി. അതൊക്കെ ടീമിനെ നല്ലപോലെ ബാധിച്ചില്ല. അതെ, അത് ടീമിനെ പരിക്കുകൾ ശരിക്കും അവരെ തളർത്തിയിട്ടുണ്ട്. പിന്നെ സൈനിങ്ങിലാണെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇത് കഴിഞ്ഞ ഇതിൽ പറ്റിയില്ല. പ്രതീക്ഷ പല താരങ്ങളും ബാസയൊക്കെ തട്ടിയെടുത്തു. ഇപ്പോഴും കുറെ പേരുടെ റൂമറൊക്കെ കേൾക്കുന്നുണ്ട്, എൻസോ ഫെർണാണ്ടസ് ഒക്കെ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ സൈനിങ് വന്നാലേ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാവും. ശരിക്കും ടോഡ് ബോഹ്ലി നല്ലൊരു പ്രഷറിലാണ്. കാരണം അദ്ദേഹം എബ്രഹിമോവിച്ചിന്റെ ടീമിനെ ഏറ്റെടുത്തു, വലിയൊരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പല പ്രമുഖ താരങ്ങളെയും, റൊണാൾഡോ ഉൾപ്പെടെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. ഒന്നും കഴിഞ്ഞ ട്രാൻസ്ഫർ സീസണിൽ വർക്കൗട്ട് ആയില്ല. ഇപ്പം വിന്റർ ട്രാൻസ്ഫറിൽ പല ശ്രമങ്ങളും നടത്തുന്നു, പെൻസിലൊക്കെ കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പം ഒബമയാങ്ങൊക്കെ വന്നിട്ട് ശരിക്കൊരു ഫ്ലോപ്പായി മാറിയെന്ന് തോന്നുന്നു. കാരണം കൃത്യമായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ പോലും ഇപ്പം കളിക്കുന്നില്ല ഒബമയാങ്ങൊന്നും, ആ രീതിയിലുള്ള പെർഫോമൻസ്. വേണ്ട താരങ്ങളെ എല്ലാം കൊണ്ടുവരുന്നത് വെറുതെ ചുമ്മാ കുറെ കളിക്കാരെ ടീമിലേക്ക് എടുക്കുക, ടീമിന്റെ സ്റ്റൈലിനനുസരിച്ചാണ് ഒരു ആരായാലും ഒരു ടീമിലേക്ക് താരങ്ങളെ കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലൊരു തുക്കൽ മാറിയതിനു ശേഷം ചെൽസിയുടെ ഒരു ആത്മാവ് നഷ്ടപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോ പുതിയൊരു റീബിൽഡ് പ്രോസസ് വേണം. പക്ഷെ അതിന് വേണ്ട രീതിയിലുള്ള താരങ്ങളൊക്കെ വന്നാലേ ഉള്ളൂ അതിനൊരു
സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. അതെ, ഇതുപോലെ തന്നെ കളിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ ലിവർപൂളിന്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല വെല്ലുവിളി തന്നെ നേരിടുന്നുണ്ടല്ലോ. അവര് സീസൺ തുടക്കത്തിലെ കുറച്ച് മന്ദഗതിയൊക്കെ ആയിരുന്നു, ശേഷം കഴിഞ്ഞ മത്സരം തോൽക്കുന്നതിന് മുമ്പ് വരെ നാല് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് ഒരു കംബാക്കിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. അതിനിടയിലാണ് ബ്രെൻഫോർഡിന് മുമ്പിൽ പോയി പിന്നെ വീണ്ടും പരാജയപ്പെട്ടത്. പിന്നെ അവർക്കും ഇതേപോലെ പരുക്ക് വലിയൊരു പ്രോബ്ലം ആണല്ലോ, കാരണം ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് കുറെ പേർക്ക് പരുക്കുണ്ട്. ഇപ്പൊ ലൂയിസ് ഡിയാസ് ഇതുവരെ തിരിച്ചെത്തില്ല, ജോട്ട തിരിച്ചെത്തിയിട്ടില്ല, പിന്നെ ഫെർമിനിയോയും പരുക്കായിട്ട് ഇപ്പൊ കടന്നിറങ്ങുന്നില്ല. അതിപ്പോ ഇനി ഗാക്പോ ഒക്കെ വന്നിട്ടുണ്ട് അടുത്ത മത്സരം തൊട്ട് ഒരുപക്ഷെ ടീമിൽ കളിച്ചേക്കും എന്നൊക്കെ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പുതിയ സൈനിങ് അവർക്കും ആവശ്യമാണ് ഒരു തിരിച്ചുവരവിന് വേണ്ടി. അതെ അതെ, ഗാക്പോയിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഗാക്പോ എന്ന് പറയുമ്പോൾ അറിയാലോ എങ്ങനത്തെ ഒരു താരമാണല്ലോ, കാരണം കൃത്യമായിട്ട് ടീമിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ്, യങ് പ്ലെയറാണ്, വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടു. ഗാക്പോ മാത്രം കൊണ്ട് ലിവർപൂളിന് ഒരു മാറ്റം സാധ്യതയില്ല, കാരണം മധ്യനിരയിൽ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തിയാഗോക്കൊക്കെ പ്രായം ബാധിച്ച് അതിന്റെ പഴയ ഫോമൊന്നും ഇല്ല. മിഡ്ഫീൽഡ് ആണ് മെയിൻ പ്രശ്നം. അതെ, ബെല്ലിംഗാമിനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എത്രമാത്രം വിജയിക്കും എന്നൊന്നും വ്യക്തമായ കാര്യം. തിയാഗോ ആണെങ്കിൽ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റയാൾ പോരാട്ടം നല്ല രീതിയിൽ, പഴയ രീതിയിലുള്ള ഒരു വേഗതയൊന്നും ഇല്ല. പിന്നെ അതുകൂടാതെ മിഡിൽ ക്രിയേറ്റീവ് ആയ പ്ലെയേഴ്സ് ഒന്നും നിലവിലില്ല. പിന്നെ ഇപ്പം ഹാൻഡേഴ്സിനൊക്കെ എത്രത്തോളം ഇനി മൊത്തം ഒരു പ്രായം കൂടിയ ഒരു സ്കോഡ്. അതായത് പൊതുവെ പറയപ്പെടുന്നത് ഈ കുറച്ച് ഏജ്ഡ് ആയുള്ള ഈ സ്കോഡിനെ വെച്ച് എങ്ങനെ ഹൈ പ്രസിംഗ് ഗെയിം കളിക്കും എന്നുള്ളതാണ് പൊതുവെ വിമർശകർ ചോദിക്കുന്നത്. അതെ, അതിന് പറ്റിയൊരു യുവതാരങ്ങളെ ടീമിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ്. അതെ, പിന്നെ ഇനി ടോട്ടനാമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്ഥിരത അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരുപാട് മത്സരം തോൽക്കും, പെട്ടെന്ന് കുറച്ച് ഒരുപാട് മത്സരം ജയിക്കും, ഒരു സ്ഥിരതയായിട്ടുള്ള പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അതെ അതെ, കാരണം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പ്രകടനം. കാരണം സ്ഥിരത എന്ന് പറയുന്ന സംഭവം ഇല്ല. കാരണം പണ്ടേ ടോട്ടൻഹാം അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കോണ്ടെ വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ നാലാം സ്ഥാനം നേടി, ആർസെനലിന് അവസാന നിമിഷത്തെ പോരാട്ടത്തിൽ മറികടന്ന് ആ രീതിയിലാണ്. ആർസെനലും ടോട്ടൻഹാമും തമ്മിലായിരുന്നല്ലോ ഒരു പരിധിയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നു അന്ന് നാലാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ടോട്ടൽ ഫൈറ്റ്, ഇങ്ങനെ മാറി മാറി മറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഈ സീസണിൽ ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ രണ്ടാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു, ആർസെനലിന് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഫോം അങ്ങോട്ട് പോയി. ഇപ്പൊ കോണ്ടെയും കുറച്ചൊരു പ്രതീക്ഷ കൈവിടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വേണ്ടത്ര രീതിയിലുള്ള വലിയ സൈനിങ്സ് ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ടീമിന് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ധാരണയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതെ, ആരുടെ അടുത്ത് ജയിക്കും ആരുടെ അടുത്ത് തോൽക്കും എന്നൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടേ പൂജ്യത്തിന് തോറ്റു. ഇപ്പം ലേറ്റസ്റ്റ് മത്സരത്തിൽ തോൽപ്പിച്ചു, ഇങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ അല്ലാതെയാണ് ടോട്ടനാമിന്റെ കാര്യം പോകുന്നത്. ഗാർഡിയോള പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, കാരണം പ്രെഡിക്റ്റബിൾ ആയിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ അദ്ദേഹം ആർസെനലിന്റെ റഫറൻസിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വളരെ നിർണായകമാണ്, നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മത്സരവും ജയിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് മാക്സിമം കാഴ്ചവെക്കുക എന്നാ മാത്രമേ ഉള്ളൂ. ഒരു പ്രീമിയർ ലീഗ് പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അത്രയും കോമ്പറ്റീറ്റീവ് കിട്ടി കളിക്കുന്ന ഒരു ലീഗിൽ വിജയിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ എവർട്ടന്റെ കാര്യം ഒരു എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പൊ റെലഗേഷൻ അവിടെ തന്നെ നിൽക്കുന്നത് 17 സ്ഥാനത്തോ 18 സ്ഥാനത്താണ് സോണിലാണ്. അതെ, നമ്മൾ ആദ്യമൊക്കെ എവർട്ടൺ എന്നൊക്കെ പറയുമ്പോൾ ഈ ടോപ്പ് 6 ടീമുകൾ കഴിഞ്ഞാൽ 7-ാമതായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് എവർട്ടൺ എന്ന് പറയുന്നത്. ഈ ലുക്കാക്കു പോലുള്ള താരങ്ങളൊക്കെ വന്ന ടീമാണ് എവർട്ടൺ എന്ന് പറയുന്നത്. ഈ ഒരു ടീമിന്റെ ഈ ഒരു അവസ്ഥ ഭയങ്കര പരിതാപകരമാണല്ലേ. എവർട്ടൺ ഇപ്പൊ ഫ്രാങ്ക് ലാംപാർഡ് വന്നപ്പം ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ലാംപാർഡ് കഴിഞ്ഞ തവണ ഒരുവിധം സർവൈവ് ഒക്കെ ചെയ്തു, ഒരു മിഡ് ടേബിൾ അല്ല ഒരു റിലഗേഷനൊക്കെ ടീമിനെ രക്ഷപ്പെടുത്തി അദ്ദേഹം. അപ്പൊ ഇത്തവണ കുറച്ചും കൂടെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ റിച്ചാർലിസനൊക്കെ പോയി, പിന്നെ ആ രീതിയിലുള്ള ഒരു സൈനിങ് ഒന്നും അവർക്ക് കൃത്യമായിട്ട് ലഭിച്ചില്ല. ഇപ്പൊ നിലവില് ലംബാർഡിന്റെ സ്ഥാനം തന്നെ ഇപ്പം വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റി വെയിൻ റൂണിയെ കൊണ്ടുവരണം, അല്ലെങ്കിൽ മൈക്കിൾ കാരക്കിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അടുത്ത മത്സരങ്ങളിൽ കൃത്യമായിട്ട് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ ലംബാർഡിന്റെ കാര്യം എവർട്ടന്റെ കാര്യം തന്നെ ഒരു വല്ലാത്തൊരു തുലാസിലേക്ക് മാറും. അതെ, തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഈ ആഴ്സണലിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണല്ലേ. കാരണം 2003 ശേഷം ഒരു പ്രീമിയർ ലീഗ് ലക്ഷ്യമിട്ട് വരുന്ന ഒരു ടീമാണ് ഇത്. 2003 ശേഷം അവർക്ക് പ്രീമിയർ ലീഗ് നേടാനേ സാധിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു സീസണിൽ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ടല്ലേ. അതെ അതെ, ആർസെനലിന്റെ ഒരു പെർഫോമൻസ് കണ്ടല്ലോ. കാരണം 14 മത്സരങ്ങൾ അവർ ജയിച്ചു, 2 മത്സരങ്ങൾ സമനില, ഒരൊറ്റ മത്സരേ പരാജയപ്പെട്ടുള്ളൂ യുണൈറ്റഡിനോട് ഒറ്റ മത്സരം. അതും ഇത്രയും നല്ല രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് ആയ പെർഫോമൻസ്, നല്ല പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. ഒക്കെ യുവതാരങ്ങളാണ് മാക്സ് കൂടുതലും ആ ടീമിലുള്ളത്. യുവതാരങ്ങളിലുള്ള ഒരു കോച്ചിന്റെ ഒരു വിശ്വാസം അതായത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹം കുറെ യുവതാരങ്ങളെ വെച്ചിട്ടായിരുന്നു പരമാവധി അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണങ്ങളെല്ലാം. അപ്പൊ അന്നേ പൊതുവെ പറയപ്പെട്ടിരുന്നു ആർസെനൽ അടുത്ത സീസൺ ആകുമ്പോൾ ശരിക്കും ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്ന അടുത്ത സീസണിലാണ്. പക്ഷെ ഈ സീസണിൽ ആ രീതിയിൽ തുടക്കം മുതൽ അവർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. ഇപ്പം വേൾഡ് കപ്പ് ബ്രേക്കിന് ശേഷം അവർ ഒരു സമനില ഇപ്പം അവസാന മത്സരത്തിൽ ഉണ്ടായെങ്കിലും അവർ
അവരുടെ ആ ഒരു ടോട്ടൽ ഫ്ലോ തന്നെ കളിക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്ന് പിന്നെ അറിയില്ല യങ് പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ സാക്കെ ആണെങ്കിലും ഒരു ക്യാപ്റ്റൻ ഒഡേഗാർഡ് ആണെങ്കിലും വളരെ യങ് ആയുള്ള ഒരു ക്യാപ്റ്റൻ ആണ് ഒരു ലീഡറെ പോലെ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പം ഗബ്രിയൽ ജെസ്യൂസ് പരിക്കേറ്റ് മാറിയപ്പം വന്ന നിക്കറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഗബ്രിയൽ ജെസ്യൂസിന് പകരക്കാരെ അവർ നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിക്കറ്റ് ഫോം ആയ കാരണം ഇനി എത്രമാത്രം ശ്രമിക്കും എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇനി ട്രാൻസ്ഫറുകളുടെ ഒക്കെ സമയമാണ് അപ്പോൾ ടീമുകളെല്ലാം ട്രാൻസ്ഫറുകളൊക്കെ നടത്തും തിരിച്ചു വരാനുള്ള പല ശ്രമങ്ങളും നടത്തുമെന്ന് വിചാരിക്കാം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും കാരണം ഏതാണ്ട് ഏപ്രിൽ അവസാനം വരെ പ്രീമിയർ ലീഗ് ഉണ്ട് ഇത്തവണത്തെ ഷെഡ്യൂൾ കുറച്ചും കൂടെ ഒന്ന് വൈകുന്നുണ്ട് കാരണം വേൾഡ് കപ്പ് ബ്രേക്ക് ഒക്കെ കാരണം ഇനിയും മത്സരങ്ങളുണ്ട് ഒന്നും ആയിട്ടില്ല പകുതി ആകുന്നേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇപ്പം സൂചിപ്പിച്ച പോലെ തന്നെ ട്രാൻസ്ഫറിലെ മാറ്റങ്ങൾ ടീമിനെ എങ്ങനെ ശക്തിപ്പെടുത്തും പ്രത്യേകിച്ച് ലിവർപൂളിൽ ഇപ്പം ഗാപ്കോവിൻ്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ എൻസോ വരുന്ന കാര്യം അറിയില്ല ബെല്ലിങ്ങാമിൻ്റെ കാര്യം അറിയില്ല എല്ലാ ടീമുകളിലും സാധ്യതകളുണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും പല ഇത് കേൾക്കുന്നുണ്ട് യുണൈറ്റഡിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ പിന്നെ വിട്ടുപോയതാണ് പറയുന്നത് നിലവിലിപ്പോൾ ന്യൂകാസിലുമായിട്ട് ഒരേ പോയിന്റ് ആണെങ്കിലും നാലാം സ്ഥാനത്താണ് പക്ഷെ ഇതിൽ അനുകൂലമായിട്ട് യുണൈറ്റഡിന് പറയാനുള്ളത് അവരൊരു കളി കുറവാണ് കളിച്ചത് ന്യൂകാസിനെ സംബന്ധിച്ച് അവസാന നാല് മത്സരങ്ങളിൽ പരാജയം അറിഞ്ഞിട്ടില്ല അതെ അവസാന മത്സരത്തിൽ 3-0 വിജയം ഉണ്ടായിരുന്നു അപ്പൊ ഒരു നല്ല പ്രകടനം തന്നെ ഈ സീസൺ റാഷ്ഫോർഡിന്റെ കാര്യം എടുത്തു പറയുന്നത് അവസാനമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ ഗോൾ അടിക്കുന്നുണ്ട് റാഷ്ഫോർഡിന്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് അവസാന എല്ലാ മത്സരങ്ങളിലും ഗോൾ അടിച്ച് കോച്ചിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുണ്ട് നല്ലൊരു പ്രകടനം തന്നെ യുണൈറ്റഡ് കാഴ്ചവെക്കുന്നു അത് പൊതുവെ പറയപ്പെടുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു യുണൈറ്റഡ് ഒരു പുതിയ ഒരു നിരയെ വാർത്തെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമായിട്ടാണ് ടെൻ ഹാഗ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ സീസൺ അല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു റീബിൽഡ് പ്രോസസ് കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് യുണൈറ്റഡ് അപ്പൊ യുണൈറ്റഡ് ഫാൻസിനും യുണൈറ്റഡിനൊക്കെ ഒരു പുതിയൊരു പ്രതീക്ഷ യുണൈറ്റഡിന്റെ ലെഗസി ഉണ്ടല്ലോ ആ ലെഗസിയിലേക്ക് യുണൈറ്റഡിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതൊരു സീസൺ കൊണ്ട് സാധ്യമല്ല പക്ഷേ ഇപ്പൊ നിലവിൽ അദ്ദേഹം ഇപ്പൊ സൂചിപ്പിച്ചു റാഷ്ഫോർഡ് ആണെങ്കിലും ഇപ്പൊ കാസിമിറോ വന്നതിന് ശേഷം ആ ഇമ്പാക്ട് എറിക്സൺ എറിക്സന്റെ ഇമ്പാക്ട് നമുക്ക് അറിയാലോ അതെ അതെ ബ്രെൻഫോർഡിൽ നിന്നാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അദ്ദേഹം ടീമിനൊന്ന് റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റിസൾട്ട് ഇപ്പം വരുന്നുണ്ട് അതെ ഇപ്പൊ എറിക് ടെൻ ഹാഗ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നല്ല വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൽ ഈ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഒരുപക്ഷെ അടുത്ത സീസണിലൊക്കെ ഒരു നല്ല ടീമായിട്ട് തന്നെ മാറും അതെ അതെ കാരണം അവർക്കും താരതമ്യേന കുറെ യങ് ആയുള്ള നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പൊ റാഷ്ഫോർഡിന്റെ കാര്യം കർണാച്ചോ കർണാച്ചോ ഓരോ മത്സരത്തിലും ഉണ്ടാക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവം ഉണ്ടല്ലോ വളരെ പ്രോമിസിംഗ് ആയ ഒരു പ്ലെയർ ആണ് അപ്പൊ ഈ രീതിയിൽ ഒരു ടീമിനെ ശരിക്കും വളർത്തിയെടുക്കാൻ പറ്റും അതിനൊപ്പം ഇപ്പൊ ജാവോ ഫിലിക്സിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട് ഇനി ആരെങ്കിലും എന്തായാലും യുണൈറ്റഡ് സൈൻ ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റേ നെപ്പോളിയുടെ ഹെർമിൻ ലൊസാനോയുടെ പേര് വരെ കേൾക്കുന്നുണ്ട് അതൊക്കെ എത്രമാത്രം ഇതൊക്കെ യാഥാർത്ഥ്യമാവുമെന്ന് അറിയില്ല അപ്പൊ എന്തായാലും യുണൈറ്റഡും അവരുടെ ട്രാൻസ്ഫറുകളൊക്കെ സജീവമാക്കി ഈ ലീഗ് കിരീടം തന്നെ നേടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ഈ ട്രാൻസ്ഫർ കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി വ്യക്തമായ ചിത്രം കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആവും ഈ പ്രീമിയർ ലീഗിൽ അതെ അതെ കോമ്പറ്റേറ്റീവ് ആവുന്ന പറഞ്ഞ ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് തോന്നുന്ന ഒരു വിട്ടുപോയ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം കുറെ ടീമുകൾ കഴിഞ്ഞ തവണ ടോപ്പ് 10 ഉണ്ടായിരുന്നു അപ്പൊ ലെസ്റ്റർ സിറ്റി പിന്നെ അതുകൂടാതെ വോൾസ് വെസ്റ്റ് ഹാം ഇപ്പം നിലവിൽ അവരുടെ പല ടീമുകളുടെ അവസ്ഥ കുറച്ച് ദയനീയമാണ് ഇപ്പം വോൾസ് 19 സ്ഥാനത്താണ് വെസ്റ്റ് ഹാം 17 സ്ഥാനത്താണ് വെസ്റ്റ് ഹാമും റെലഗേഷൻ സോണിൽ എവർട്ടണും സെയിം പോയിന്റ് ആണ് ഗോൾ വ്യത്യാസത്തിലാണ് ഇപ്പോൾ വെസ്റ്റ് ഹാം മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അവരുടെ കാര്യം അത്ര ശുഭകരമല്ല പിന്നെ ഇതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നത് ഒരു ലെസ്റ്റർ സിറ്റിയാണ് ഇപ്പോൾ സമീപമായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് 13 സ്ഥാനം വരെ എത്തിയിട്ട് ലെസ്റ്റർ ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് സേഫ് ആക്കിയിട്ട് ഒരു മിഡ് ടേബിൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം വോൾസിന്റെ കാര്യമാണെങ്കിലും പിന്നെ സത്താംപ്ടൺ ആണെങ്കിലും ഒരു മിഡ് ടേബിൾ ആയിട്ട് നിൽക്കുന്ന ടീമായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ സ്ഥാനത്താണ് പിന്നെ ഒരു ഘടകം ഫുൾഹാമിന്റെ കാര്യമാണ് ഫുൾഹാം ഇപ്പം വർഷങ്ങൾ കുറച്ച് ഒരു ഗ്യാപ്പിന് ശേഷമാണ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തിയത് അപ്പം ഫുൾഹാം ആണ് മിത്രോവിച്ച് ഒക്കെ കളിക്കുന്ന ടീം ഇപ്പം നല്ല ഒരു ഫോമിലാണ് അവരിപ്പം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ലാസ്റ്റ് 4 അവർ തോൽവി അറിഞ്ഞിട്ടില്ല അവരിപ്പോ 7 സ്ഥാനത്താണ് നിൽക്കുന്നത് ലിവർപൂളിന്റെ സെയിം പോയിന്റ് അതെ അത് മാത്രമല്ല നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നമ്മൾ ഇവരൊക്കെയാണ് റെലഗേറ്റ് ആയി പോകുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവരൊക്കെ ഈ സീസണിൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ച് റെലഗേഷൻ സോൺ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ പോയിന്റ് അത്ര അധികം പോയിന്റ് ഒന്നുമില്ല ഇപ്പോഴും റെലഗേഷൻ സോണിലേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട് അതെ കാരണം 18 സ്ഥാനത്ത് നിൽക്കുന്ന റെലഗേഷൻ സോണിൽ നിൽക്കുന്ന എവർട്ടൺ 15 13 സ്ഥാനത്ത് നിൽക്കുന്ന ലെസ്റ്ററിന് 17 മാത്രമാണ് ഉള്ളത് അപ്പൊ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്ങാനൊരു അട്ടിമറിയൊക്കെ നടന്ന ഈ 13 സ്ഥാനത്ത് നിൽക്കുന്ന ലെസ്റ്റർ വരെ റെലഗേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തും സംഭവിക്കാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഇനിയുള്ള പെർഫോമൻസ് അനുസരിച്ച്
ഇരിക്കുക അപ്പോൾ ഇത് നിലവിലെ അവസ്ഥ വെച്ച് നമുക്കൊരു അനാലിസിസിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല അത് ഫസ്റ്റ് ആണെങ്കിലും ടോപ്പ് 4 ആണെങ്കിലും അല്ലെങ്കിൽ റെലഗേഷൻ ആണെങ്കിലും ഓക്കേ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മത്സരങ്ങൾ വരുന്നത് ജനുവരി 13 നാണ് ഇനി ഒരു 7 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് ഫുൾഹാമും ചെൽസിയും തമ്മിലാണ് മത്സരം അപ്പോൾ ആ മത്സരങ്ങളുടെ ആ വീക്കിലെ മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ചിത്രം ലഭിക്കും എന്ന് വിചാരിക്കാം അതെ അതെ ഇനിയുള്ള ഓരോ മത്സരങ്ങളും വളരെ നിർണായകമാണ് എന്നാലും ആ ഒരു ഇതും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യക്തമായ ചിത്രം കിട്ടും പക്ഷേ എന്നാലും ഇനിയും കിടക്കുകയാണല്ലോ മത്സരം കാരണം ഓരോ ടീമിന്റെയും പെർഫോമൻസ് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകുന്ന പറഞ്ഞത് എളുപ്പമല്ലോ പ്രീമിയർ ലീഗിന്റെ ഒരു കോമ്പറ്റീഷൻ അവർ ഏറ്റവും നല്ല രസത്തിൽ കാണുന്ന ഒരു സീസൺ തന്നെയാണുള്ളത് അതെ അതെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്തായാലും ഇനി ബാക്കി മത്സരങ്ങളുടെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാം പ്രീമിയർ ലീഗിലെ ടോപ്പ് 4 ഇത്തവണ ആരൊക്കെ ഫിനിഷ് ചെയ്യുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് രേഖപ്പെടുത്തൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്